ബിജെപിയുടെ വിശദീകരണം. ഷേ റഹീം, എന്തുകൊണ്ടാണ് കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് വിലപിക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾക്ക് വകയിരുത്തലും സംസ്ഥാനത്തിന് കേരളത്തിന് വക വരുത്തലും എന്നാണല്ലോ സംസ്ഥാന സർക്കാർ പറയുന്നത്. അപ്പോൾ ഗുജറാത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള സംസ്ഥാനങ്ങളും ഇതുപോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബിജെപിയുടെ വാദം. അല്ല, തീർച്ചയായിട്ടും ശരിയാണ്, കേരളത്തിന് വകയിരുത്തൽ ഇല്ല, കേരളത്തിന് വക വരുത്തുകയാണ്. അപ്പോൾ ഇതിനുപരി പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്ന് ബി ജെ പിക്കാരും ജയിക്കാത്തത് കൊണ്ടാണ്, താമര വിരിക്കാൻ നിങ്ങൾ അഹങ്കാരികൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ വിരിയിച്ചു കൊടുത്താൽ എന്താകുമെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. ഉള്ളതുകൂടി ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇത്. കേരളത്തോടും കേരളീയരോടുമുള്ള ഒരു പ്രത്യേക മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് അത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണത്. ഇവിടെ ഇപ്പോൾ ബീഹാറിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കാര്യത്തിൽ വലിയ തോതിലാണ് ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈ എസ് ആർ സി പിയുടെ അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തോന്നാതിരുന്നത്? ഞാൻ അഭിലാഷ ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഉത്തരം മുട്ടി നിൽക്കുകയാണ്. റാഷണലായ യുക്തിസഹമായ ഒരു ഉത്തരം പറയാൻ ബി ജെ പിയുടെ പ്രതിനിധിക്ക് കഴിയുന്നില്ല. എന്താണ് നിങ്ങൾ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? നരേന്ദ്രമോദിക്ക് സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ്. ഇതിൽ നിന്നൊരു രാഷ്ട്രീയ വായന നമുക്ക് നടത്തേണ്ടതുണ്ട്. എത്രമാത്രം നരേന്ദ്രമോദി ദുർബലനായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. നരേന്ദ്രമോദി അങ്ങേയറ്റം ദുർബലനായിരിക്കുന്നു. 2014 നമ്മുടെ ഇദ്ദേഹത്തിന് ചന്ദ്രബാബു നായിഡിനെ വിലപേശിയിട്ട് വഴങ്ങാതിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ വിലപേശൽ ഒന്നും വേണ്ട, ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ ആ ഭയപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും വേണ്ടി ഒരു ബഡ്ജറ്റ് ഇന്ത്യൻ പാർലമെൻറ് കൊണ്ടുവന്ന് അവതരിപ്പിക്കേണ്ട കാര്യമല്ലോ. രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഒന്ന് തൊഴിലില്ലായ്മയാണ്. ഈ എക്കണോമിക് സർവേ തന്നെ പറയുന്നത് രാജ്യത്ത് വരുന്ന വർഷങ്ങളിൽ 2030 78.5 lakh ഒഴിവുകൾ ഓരോ വർഷവും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നാണ്. അങ്ങനെ ഒരു നിർദ്ദേശം ഇതിലെവിടെയെങ്കിലും കാണുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപകമാകുന്നതോടുകൂടി ഉണ്ടായേക്കാവുന്ന തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളുണ്ട്. അത് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പരാമർശിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സാധ്യതകൾ പാർലമെൻറ്റിൽ ഇത്രയും ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളിൽ തന്നെ ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്നുണ്ട്. വിവിധ തസ്തികകളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു, വേക്കൻ്റായി കിടക്കുന്നു. അത് നികത്തുന്നതിന് എന്തെങ്കിലും പരിപാടിയുണ്ടോ? സ്ഥിരം നിയമനങ്ങളെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ഈ ബഡ്ജറ്റിലൂടെ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ടെക്നോളജി അവതരിപ്പിക്കുകയാണ്. ആ പുതിയ സിദ്ധാന്തം എന്തെന്ന് ചോദിച്ചാൽ അത് ഇൻസെൻറ്റീവും ഇൻറ്റേൺഷിപ്പുമാണ്. യഥാർത്ഥത്തിൽ 5000 രൂപയ്ക്ക് കോർപ്പറേറ്റുകളിൽ കമ്പനികളിൽ പുതിയ ചെറുപ്പക്കാർക്ക് കുറച്ച് ഇൻറ്റേൺഷിപ്പായി ജോലി കൊടുക്കുമെന്നാണ്. ഇൻറ്റേൺഷിപ്പ് എന്താ? ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ഈ പേരിലൊക്കെ നടക്കുന്ന കൊള്ള എന്താ? ചൂഷണം. യഥാർത്ഥത്തിൽ തുച്ഛമായ പൈസയ്ക്ക് ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ കോർപ്പറേറ്റുകൾക്ക് അടിമപ്പണി ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഏർപ്പാടാണിത്. ഇതാണോ യഥാർത്ഥത്തിൽ ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത്? തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാവോ? എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ച തൊഴിൽ വിഭവം സൃഷ്ടിക്കണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടിന് പൂരകമാണോ, അനുകൂലമാണോ ഇത്? അവരെല്ലാം പറയട്ടെ, ഇൻറ്റേൺഷിപ്പല്ല, സ്ഥിരം രാജ്യത്തിന് വേണ്ട. 1 crore ആളുകൾ ഒരു വർഷം ഇന്റേൺഷിപ്പിന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ അർഹരാവുന്നത് വഴി അവർ സ്കിൽഡ് ആവുകയും അവർക്ക് അവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് പ്ലേസ്മെന്റിനുള്ള സാഹചര്യം തുറക്കുകയും ചെയ്യുകയാണല്ലോ. ഒരിടത്തും പണിയില്ലാത്തതിനേക്കാളും ബെറ്ററായ സാഹചര്യമാണല്ലോ അത്. പിന്നീട് തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ എം എസ് എം ഇ സെക്ടറിനെ സംബന്ധിച്ചുള്ള ട്രസ്റ്റ്, അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് ജോലി നൽകിയാൽ ആദ്യത്തെ മാസത്തെ സാലറി 15,000 രൂപ വരെ സർക്കാർ കൊടുക്കുന്നു, EPF വിഹിതം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു തുടങ്ങി തൊഴിൽ സംബന്ധിച്ച്, അതായത് ജോബ് ക്രിയേറ്റർക്ക് ഒരു ശ്വാസം വിടാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന വിധത്തിൽ, അതിൽ കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫോർമൽ സെക്ടറിന് കഴിയുന്ന വിധത്തിലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ വിഷയം മുഖ്യമായും അതല്ല, താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, മുഖ്യമായും അതല്ല, ഞാനത് പറഞ്ഞു പോകണമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞു തന്നെ പോകാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങ് പറയുന്ന പോലെ ശരിയല്ല അത്. അതായത് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു പ്രശ്നമല്ല. നിങ്ങൾ നോക്കൂ, 5000 രൂപയുടെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഏത് കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ, ഇന്ത്യയിലെ ഏത് ഉഗ്രാമത്തിൽ നിന്ന് എവിടെ വന്നാണ് ജോലി ചെയ്യേണ്ടത്? ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം ഇൻറ്റേൺഷിപ്പായി ജോലി ചെയ്യുന്ന എന്തായാലും വർക്ക് ഫ്രം ഹോം ആയിരിക്കില്ലല്ലോ. ഇൻറ്റേൺഷിപ്പായി ജോലി ചെയ്യുന്നത് കോർപ്പറേറ്റ് ഹൗസിൽ വന്ന് ജോലി ചെയ്യണമല്ലോ, ഓഫീസ് സ്പേസിലായിരിക്കുമല്ലോ ജോലി ചെയ്യേണ്ട. ആ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന ജോലി ഇൻറ്റേൺഷിപ്പ്
ഇന്ത്യയിലെ ഏത് മെട്രോ നഗരങ്ങളിലാണല്ലോ കോർപ്പറേറ്റുകൾ, ഏതെങ്കിലും മെട്രോ നഗരത്തിലാണ് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ 5000 രൂപയ്ക്ക് എത്ര ദിവസം കഴിഞ്ഞു പോകാൻ പറ്റും അഭിലാഷേ? മാതൃഭൂമി ഡൽഹിയിലും ബാംഗ്ലൂരിലൊക്കെ ജോലി എടുക്കുന്നവർക്ക് 5000 രൂപ കൊടുത്തിട്ട് പോയി ജോലി ചെയ്യാൻ പറഞ്ഞ ജോലിയോ? സ്പെഷ്യൽ അലവൻസ് നടക്കാത്ത കാര്യമല്ലേ? അസാധ്യമായൊരു കാര്യത്തെ വെറുതെ വരച്ചു വെക്കുകയാണ് ഇവിടെ. അതാണ് ഒരു കാര്യം, അതുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നത്. രണ്ട്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തെ, ജീവിത ചെലവ് വരികയാണ്, ഇന്ധനവില വർദ്ധിക്കുകയാണ്. ഇവിടെ പണപ്പെരുപ്പത്തെ, വിലക്കയറ്റത്തെ, തൊഴിലില്ലായ്മ, ഈ രണ്ട് പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യും. എന്താകും ഇത്? ഞാൻ പറഞ്ഞാൽ മാത്രമല്ലല്ലോ, നിങ്ങൾ നോക്കൂ, ഇതിന് സമാനമായി വേറൊരു സൈന്യത്തിലെ ഇന്റേൺഷിപ്പാണല്ലോ ഇവർ ഈ പറയുന്ന അഗ്നിവീർ. ആ അഗ്നിവീർ തന്നെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടിയാക്കി മാറ്റിയെന്ന് ഉത്തർപ്രദേശിലെ ഇവരുടെ തന്നെ റിവ്യൂ റിപ്പോർട്ട് കണ്ടെത്തിയതല്ലേ? കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ തിരിച്ചടിയായി എന്ന് കണ്ടെത്തിയതല്ലേ? രാജ്യത്ത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഈ രണ്ട് എവിൾസിനെ, ഈ രണ്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഫലപ്രദമായ ഒന്നും, കണ്ണിൽ പൊടിയിടല്ലാതെ ഫലപ്രദമായ ഒന്നും ബഡ്ജറ്റിലില്ല. നമ്പർ വൺ. നമ്പർ ടു, കേരളത്തോടുള്ള അവഗണന. സന്ദീപ് ബാരെല്ലാം പറയാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ബഡ്ജറ്റ് വരട്ടെ, ബഡ്ജറ്റ് വരുമ്പോൾ കണ്ടോളൂ എന്നെല്ലാമല്ലേ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനി ഇതാ കേരളം മാറാൻ പോകുന്നു, കേരളത്തോടുള്ള ഞങ്ങളുടെ സമീപനം മാറാൻ പോകുന്നു. സമീപനം മാറിയോ? ഏതെങ്കിലും തരത്തിൽ മാറിയോ? ശരി, ഈ ബഡ്ജറ്റിൽ എന്താണ് നിങ്ങൾ കേരളത്തിന് നൽകിയത്? എന്താണ് നൽകിയത്? അപ്പൊ നിങ്ങൾ ഒന്നുകിൽ സമ്മതിക്കണം, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് നിങ്ങളുടെ ഡൽഹിയിൽ ഒരു റോളും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കേന്ദ്രത്തിൽ റോളുമില്ല, സമ്മതിക്കണം. ഇല്ലെങ്കിൽ മൂന്നാമത്തൊരു കാര്യം, കേരളത്തെ കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കേരളത്തോടുള്ള ഞങ്ങളുടെ സമീപനം ഇങ്ങനെയേ തുടരുകയുള്ളൂ എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് അഭിപ്രായമുണ്ട്. ഈ മൂന്നിലൊരു കാര്യം നിങ്ങൾ സമ്മതിക്കണം. ശരി, അതാണ് സി പി എമ്മിന്റെ പോയിന്റ്. ഓക്കെ.